പത്രം കുടുംബത്തിൽ കൂടുന്നുണ്ട് കൂട്ടിനെ. ചൂടുള്ള മുക്കാലും ചരിച്ചു കളഞ്ഞിട്ട് പച്ചവെള്ളം ചേർത്ത് വെച്ചിരിക്കുന്നു. കൊള്ള ഞാനതറിയാതെ എടുത്ത് കുളിപ്പിക്കുകയും ചെയ്തു. ജലദോഷം വരുമോ എന്തോ ദൈവത്തിന് തന്നെ അറിയാം. ഡാഡി വലിയ ഡോക്ടറാണെന്നല്ലേ അവന്റെ വിചാരം. അലമാരിയിൽ ഇഷ്ടം പോലെ മരുന്ന് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അസുഖം വന്നാൽ എന്താ ഇല്ലേ മോനെ? കള്ള തലവിളുക്കുന്നത് കണ്ടില്ലേ? കുട്ടൻ ഡ്രസ് ചെയ്ത് ആഹാരം കഴിച്ചോളൂ, വേഗം വേണം, ബസ് ഇപ്പൊ വരും. കള്ളം പറയല്ല അമ്മേ, ടൈം 7:30 അല്ലേ ആയുള്ളൂ, 8:30 ദീപുവിന്റെ ബസ് വരുന്നത്. കുട്ടപ്പനാരോ? എന്താ ഇത്? മംഗളം, ചമ്പകം, സഖി, മാമാങ്കം. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇത് നല്ല ചോദ്യം. കഴിഞ്ഞ ലക്കം വായിച്ച് ആകെ തനിച്ചടിച്ചിരിക്കല്ലേ. മാനസേശ്വരി മാപ്പ് തരൂ, വല്ലാത്തൊരു ക്രിട്ടിക്കൽ പോയിന്റിലേക്ക് അവന്മാരെ നിർത്തിക്കളഞ്ഞത്. അതുകൊണ്ട് കൈ കിട്ടണ ഞാനിങ്ങ് കൊണ്ടുവന്നു. വിഷമിക്കാനൊന്നുമില്ല, ദാസപ്പൻ എൽസം മേത്തനെ കെട്ടാൻ തീരുമാനിച്ചു. എഴുതി പിടിപ്പിക്കുന്നവർക്ക് റീഡേഴ്സിന്റെ ടെൻഷൻ ഒന്നും അറിയണ്ടല്ലോ. അത് നേരിട്ട് കാണുന്ന ഞങ്ങൾ പത്രക്കാരല്ലേ. ആ ലോയിങ്കം കോളനിയിലെ സരസ്വതി ചേച്ചി ആ നീണ്ട കഥ വായിച്ച പിന്നെ ഒരു വക കഴിച്ചിട്ടില്ല. ഇനി ഞാൻ ചെന്ന് ഈ ലക്കം കൊടുത്തിട്ട് വേണം നിരാഹാരം അവസാനിപ്പിക്കാൻ. നോവലിസ്റ്റുകളെ പോലെ ഇറസ്പോൺസിബിൾ ആകാൻ എനിക്ക് പറ്റില്ലല്ലോ, കാരണം ഞാനൊരു ഉത്തരവാദിത്തപ്പെട്ട പത്രപ്രവർത്തകനായി പോയില്ലേ. എന്നാ കുട്ടപ്പൻ നേരത്തെ പെട്ടെന്ന് കൊണ്ടു കൊടുത്തിട്ട് വാ, സരസ് വെള്ളം ഇറങ്ങാൻ ചായ ഉണ്ട്. ഞങ്ങളിത് വായിച്ചതാ. വായിച്ചോ? എപ്പോ? വീക്കിലി ഇറങ്ങിയിട്ട് 3-4 ദിവസം ആയില്ലേ. അയ്യോ, ആര് പറഞ്ഞു ഈ ഫാൾസ് ഇൻഫർമേഷൻ? ഇതിനാണ് യെല്ലോ ജേർണലിസം എന്ന് പറയുന്നത്. ഇന്ന് വെളുപ്പിനത്തെ കോട്ടയം ഫാഷനിലേക്ക് കെട്ടു വന്നത്. എന്നിട്ടാണ് ചുരുണ്ട് മടങ്ങി കോലം കെട്ടിരിക്കുന്നത്? അത് പിന്നെ എല്ലാം ഒരുപോലെ ഇരിക്കോ? മനുഷ്യരിൽ തന്നെയല്ലേ ചൊവ്വ മാതിരി ഇല്ലാത്തത്? മാനുഫാക്ചറിംഗ് ഡിഫെക്ടാ. വലിയ വാരം ഒന്നും വേണ്ട, മോളുടെ വീട്ടിൽ നിന്ന് മിനിഞ്ഞാന്ന് ഞങ്ങൾ വായിച്ചതാ. ഇത് തന്നെയല്ലേ അവിടെയും കൊടുത്തത്? കാശ് മുടക്കുന്നവർക്ക് സമയത്തിന് കിട്ടിയില്ലെങ്കിൽ പിന്നെന്തിനാ? വിശ്വാസവഞ്ചനുള്ള പെണ്ണും പിള്ള കാണിച്ചേ ഇവിടെ പറയരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടാ അവിടെ കൊടുത്തത്. ഇറങ്ങും നമ്മൾ ഇടാൻ കിട്ടാ മതി, ഇല്ലെങ്കിൽ ബുക്ക്ചാർജ് മേടിച്ചോന്ന് പറഞ്ഞിട്ടാ അദ്ദേഹം പോയത്. അടുത്ത ഇഷ്യൂ മുതൽ മഷി ഉണങ്ങുന്നതിന് മുമ്പ് കോപ്പി കയ്യില്. അല്ല, അപ്പുറത്താണ് താമസായെന്ന് തോന്നുന്നു. NSS കോളേജിൽ ലെക്ചറാ, ഇന്ന് പാലുകാച്ചാ. അപ്പൊ നിങ്ങളാരും പോയില്ലേ? ഓ, വിളിക്കാത്തടുത്ത് എന്തിനാ പോകുന്നത്? ഈ കോളനിയിലുള്ള ആരെയും വിളിച്ചിട്ടില്ല. കുറെ വാദ്യന്മാര് വണ്ടിയിൽ വരുന്നത് കണ്ടു. അതെ, വായിക്കുന്നതിനാണോ? കോളേജ് അധ്യാപകനല്ലേ, വായിക്കുമായിരിക്കും. അതാണ് എനിക്ക് ഡൗട്ട്. പാഠപുസ്തകങ്ങൾ വായിക്കുന്നത് തന്നെ ഒരു വഴിപാടാ, പിന്നെ കാശ് മുടക്കി വായിക്കുന്നത്. പിന്നെ ശ്രീധനമായി കിട്ടിയത് ഭാര്യയെ പോലെ തന്നെ വലിയൊരു ടറഫല്ലേ. ഇതാണ് ഡ്രോയിങ് റൂം. ഈ മുറി എന്താ രാമേന്ദ്ര സാറിന്റെ തല പോലെ തരിശായിട്ട് കിടക്കുന്നത്? ഞങ്ങൾ എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് ഫില്ല് ചെയ്ത് കരുതിയോ? അതിന് സാറ് പ്രസന്റ് ചെയ്ത പിഞ്ഞാണം നാക്കി തീറ്റ കൊടുക്കാനല്ലേ പറ്റൂ. ഈ മുറി ഫില്ല് ചെയ്യേണ്ട ഫെർണിച്ചർ ഒക്കെ പ്രേമേന്ദ്ര സാർ എപ്പോഴേ കരുതിക്കാണും. രാമേന്ദ്രൻ സാറിന്റെ തല എന്തിട്ട് ഫില്ല് ചെയ്യണം ആലോചിച്ചോ. രാമേന്ദ്രൻ സാറിന്റെ തലയുടെ കാര്യത്തില് വസുമതി ടീച്ചർക്ക് അത്ര ഉത്കണ്ഠയാണെങ്കിൽ ആ തിരുപ്പനം കൊടുത്താ മതി, തലയുടെ ഭാരവും കുറയും. ഇതുപോലെയുള്ള ശുഭകാര്യങ്ങൾക്ക് ഇത്തരക്കാരെ കൂട്ടരുത്. പ്രൊഫഷന്റെ ഡിഗ്നിറ്റി പോലും കീപ്പ് ചെയ്യാൻ അറിയാത്തവർക്കും. സത്യം പറഞ്ഞാൽ പ്രേമേന്ദ്ര സാറിനോട് ഞങ്ങൾക്ക് അസൂയ. സർവീസിൽ കയറിയിട്ട് 5 വർഷമല്ലേ ആവുന്നുള്ളൂ, അതിനിടയിൽ നല്ല വീടൊന്ന് സ്വന്തമാക്കി. ഇക്കണക്കിന് UGC കിട്ടിയ രണ്ട് തലവരുടെ ജീവിതം മിശ്ര പ്രേമം സുരക്ഷിതമാക്കും. പ്രേമ, ഇനിയെങ്കിലും ഒരു കുഞ്ഞിനെ പറ്റി ഒന്ന് ആലോചിച്ചൂടെ? അതോ ജനിക്കാൻ പോകുന്ന പ്രതിക്ക് കൂടെ വീട് പണിതിട്ടേ ഉള്ളോ? അങ്ങനെ ഒരു ആലോചന. അത്രക്ക് ദൂരക്കാഴ്ചയൊന്നും വേണ്ട, മിസ്സസിനൊരു അമ്മയാകാനുള്ള പ്രായമൊക്കെയായി. അതെ. അല്ല, ഈ കക്ഷി എന്താ ഇവിടെ? സുലോചനയുടെ ബ്രദറാ. ഓഹോ, ആ വിവരം സുധീന്ദ്ര ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ അവനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, എന്റെ അളിയനാണെന്ന് പറഞ്ഞ് കോളേജിൽ അധികം ഷൈൻ ചെയ്യണ്ടെന്ന്. പക്ഷെ അത് പറയാതെ തന്നെ കക്ഷി നല്ല കലക്ക് കലക്കുന്നുണ്ട്. കുഴപ്പമില്ല ടീച്ചറെ, പ്രേമേന്ദ്രൻ സാറിന്റെ കസ്റ്റഡിയിലായതുകൊണ്ട് ഇനി അല്പം ഒതുക്കൊക്കെ വരും. അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും പുലിവാല് പിടിക്കുമോ എന്റെ പറയൂ സാറേ. ഇവരെന്റെ കസ്റ്റഡിയിലൊന്നും അല്ല, അങ്ങ് ഹോസ്റ്റലാ. അമ്മേ, ബസ് ഇപ്പൊ വരുമോ? അടങ്ങട, ഇപ്പൊ വരും. ഭയങ്കര സ്പീഡാണല്ലോ പോലെ. ഓടി വാ, ഓടി വാ.
ബാംഗ്ലൂരിലേക്കാണോ? ബാംഗ്ലൂരിലേക്കല്ല, പിന്നെ ബാംഗ്ലൂരിലേക്കാണോ ഞാൻ എന്ന് പോകുന്നത്? ഈ കോലത്തിലാണോ പോണെന്നാ ചോദിച്ചത്? ഈ കോലത്തിൽ എന്താ കുഴപ്പം? കണ്ണാടിയിലോട്ട് നോക്ക്. കണ്ണാടി നോക്കിയില്ല, ഞാനൊന്നും കാണുന്നില്ല. കാഴ്ച മങ്ങി തുടങ്ങിയോ? തല ചമ്പിച്ചിരിക്കുന്ന കണ്ടില്ലേ? ആഴ്ച ഒരിക്കലെങ്കിലും മറക്കാണ്ട് ഡൈ ചെയ്യണമെന്ന് പറഞ്ഞാൽ കേക്കില്ല. ഡൈ ചെയ്ത പ്രായം കുറയോ? അങ്ങനെ ദിവസവും ചെയ്തേക്കാം. പ്രായം കുറയുന്ന് കരുതിയിട്ടൊന്നും അല്ല. കുട്ടികൾ ആരിലും കണ്ടല്ലോ പഠിക്കുന്നത്. വെള്ളി കിട്ടിയ മുടിയുമായി നടന്നാൽ അതിന്റെ കുറച്ചിൽ അവർക്കാ. സത്യം പറകോമു, ശാലുവിന്റെ മാലുവിന്റെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടിയാണോ നീ എന്നെ ചെറുപ്പക്കാരനാക്കാൻ ശ്രമിക്കുന്നത്? പിന്നല്ലാണ്ട് എന്റെ മുടി നരച്ചിരുന്നാ നിനക്കും അതിനോട് അടുപ്പിച്ച് പ്രായം കാണുന്ന ആൾക്കാർ ധരിക്കും. അതിന് ഞാൻ പെയിന്റ് മുങ്ങണമല്ലേ? ഓ, പെൺബുദ്ധി അപാരം. അതിന് നിങ്ങൾ വിഷമിക്കണ്ട. ഏത് കണ്ണുകൊട്ടെന്ന് പറയാം, നമ്മൾ തമ്മിൽ നല്ല വ്യത്യാസമുണ്ടെന്ന്. ഡെപ്പോസിറ്റ് മൊബൈലൈസേഷൻ വന്നാ തലയും കറപ്പിച്ചോണ്ടിരുന്ന ആൾക്കാർ വേറെ ബ്രാഞ്ചിൽ കൊണ്ട് കാശിടും. വർത്താനം കേട്ടാത്തൊന്നും ഡെപ്പോസിറ്റ് കിട്ടിയില്ല ജോലി പോകുന്ന. ബ്ലേഡ് കമ്പനി ഒന്നും അല്ലല്ലോ, നാഷണലിസ്റ്റ് ബാങ്ക് അല്ലേ? പെൺബുദ്ധി മന്ദബുദ്ധി. വികാസത്തിന് വിലങ്ങതടിയായി നിൽക്കുന്ന പഴമയും മനുഷ്യനന്മയും മാത്രം ലാക്കാക്കിയുള്ള പുതുമയും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഈ കഥയിലെ കാതലായ പ്രശ്നം. കുഞ്ഞുപാത്തുമയിൽ പരിവർത്തനങ്ങൾ വരുന്നുണ്ട്, പക്ഷെ അതെന്താണെന്ന് അവൾക്ക് തന്നെ നിശ്ചയമില്ല. അവൾ വളരെ നേരം വെറുതെ ലോകത്ത് നോക്കിയിരിക്കും, ആരോടും ഒന്നും ഉരിയാടാറില്ല. ചിലപ്പോ ചിരിക്കും, രാത്രിയിൽ തലയണയിൽ പതുക്കുന്നുള്ളി നൊന്തോ എന്ന് ചോദിക്കും. പാത്തുമ്മയോട് അവൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഉമ്മയും ബാപ്പയും ചോദിക്കുമ്പോ അവൾക്ക് ഒന്നും ഒളിച്ചു വെക്കാൻ കഴിയുന്നില്ല. പക്ഷേ എന്റെ കരളിലൊരു വേദന എന്ന് മാത്രം അവൾക്ക് പറയാൻ കഴിയുന്നുള്ളൂ. എന്താ താമസിച്ച്? ബസ് ലേറ്റായി, കൺസെഷൻ റിന്യൂ ചെയ്യണമായിരുന്നു, മമ്മിക്ക് സുഖവുമില്ല. ഇതിൽ ഏത് എക്സ്ക്യൂസ് ആണെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്? അമ്മൂമ്മമാരെ അപ്പൂപ്പന്മാരെയൊക്കെ നിങ്ങൾ പല പ്രാവശ്യം കൊന്നു കഴിഞ്ഞല്ലേ, ഇന്നിനിപ്പത് പറയാൻ പറ്റത്തില്ലോ. എന്താ എന്താ ഉണ്ടായെന്ന് പറയൂ. സാറ് വിശ്വസിക്കാമെന്ന് അറിയില്ല, കഴിഞ്ഞ മാസം മരിച്ചു പോയ അപ്പൂപ്പൻ ഉയർത്തണീറ്റോ? അല്ല, ഇന്നലെ പിന്നെയും മരിച്ചു. കുട്ടിയോടന്നേ, ഇന്നലെ പിന്നെയും മരിച്ചുപോയ തന്റെ അപ്പൂപ്പന്റെ പിണ്ടാടിയന്തരം കൂടി കഴിഞ്ഞിട്ട് താനി എന്റെ ക്ലാസ്സിൽ കയറിയാൽ മതി. പുറത്തു പോ.